മിസ്റ്റർ ക്രൂക്ക് 1873 താലിയം മൂലധാതുവിൻ്റെ ഗവേഷണം നടത്തുമ്പോൾ ആകസ്മികമായി കണ്ടുപിടിച്ചതാണ് ബൾബ് റേഡിയോമീറ്റർ. ഇതിനാവശ്യമുള്ളത് തീപ്പെട്ടി, മെഴുകുതിരി, റേഡിയോമീറ്റർ. റേഡിയോമീറ്റർ വൈദ്യുതകാന്ത കിരണ പ്രസരണത്തിൻ്റെ തീവ്രത അളക്കുന്ന ഒരു ഉപായമാണ്. റേഡിയോമീറ്റർ ചില്ല് ബൾബിൽ ഉണ്ടാക്കിയതുമാണ്. ഭാഗിക ശൂന്യത ഉണ്ടാക്കാനായി ബൾബിൽ നിന്നും വായുവിനെ നീക്കം ചെയ്യുക. ബൾബിനകത്ത് 4 ലംബമായ അതീവ കനം കുറഞ്ഞ ലോഹ ഫാൻ ബ്ലേഡ്, അതായത് കുറഞ്ഞ ഘർഷണ കുറ്റി വയ്ക്കുക. ഇതളുകളുടെ ഒരു ഭാഗം വെളുത്തത്, മറ്റേത് കറുത്തതുമാണ്. ഇതിന് സൂര്യകിരണങ്ങളിലേക്കോ കൃത്രിമ വിളക്കിലേക്കോ അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് കിരണ പ്രസരണത്തിലേക്ക് കാട്ടുമ്പോൾ ഫാനിൻ്റെ ചിറകുകൾ കറങ്ങാൻ തുടങ്ങുന്നു. തിളങ്ങുന്ന ഭാഗം രശ്മികളിലേക്കും അല്ലാത്തത് പിന്നിലേക്കും ആകർഷിക്കുന്നു. ഈ ഹീറ്റ് എൻജിൻ്റെ പ്രവർത്തനം താപമാന വ്യതിയാനത്താലാണ് നടക്കുന്നത്. അതായത് താപമാന വ്യതിയാനം യാന്ത്രിക ഉൽപ്പന്നമാകുന്നു. ഇക്കാര്യത്തിൽ വിളക്കിൽ നിന്നുള്ള ഊർജം കറുത്ത ഭാഗത്തെ ചൂടാക്കുന്നു. ഈ ചിറക് മറ്റേതിനേക്കാൾ ചൂടാകുന്നു. അകത്തെ വായു തന്മാത്ര കറുത്ത ഭാഗത്തെ ഇതളിനെ തൊടുമ്പോൾ ചൂടാകുകയും, അതായത് അവരുടെ വേഗത കൂട്ടുന്ന അനുഭവം ഉണ്ടാക്കുന്നു. ഇത് കറങ്ങുന്നത് കാണാൻ ഒരു രസകരമായ കാഴ്ചയാണ്. കുട്ടികൾക്കും ഇതൊരു രസകരമായ കാഴ്ച ആയതിനാൽ താഴെ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ചിന്തിക്കുക. പുറമേയുള്ളതിനേക്കാളും ബൾബ് 200 സമയത്തിനേക്കാളും കൂടുതലാണ് അകത്ത്. നമുക്ക് വേറെ നിറങ്ങൾ കൊണ്ട് ഫാനിനെ കറക്കാൻ സാധിക്കുമോ? മെഴുകുതിരിക്ക് പകരം ഐസ് ഉപയോഗിച്ചാൽ അത് കറങ്ങുമോ?